നമസ്കാരം. അമേരിക്കയിൽ അടിമ കച്ചവടം നിർത്തലാക്കി ചരിത്രത്തിൽ ഇടം നേടിയ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ 1865 April 14 വാഷിംഗ്ടണിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. ജോൺ വിൽക്സ് ബൂത്ത് എന്നയാളാണ് ലിങ്കണെ വധിച്ചത്. പ്രസിഡന്റിനെ വധിച്ച ശേഷം സ്ഥലം വിട്ട ബൂത്തിനെ April 26 വിർജീനിയയിലെ ഒരു ഫാം ഹൗസിൽ പട്ടാളക്കാർ കണ്ടെത്തി. പിന്നീട് നടന്ന എൻകൗണ്ടറിൽ അയാൾ കൊല്ലപ്പെട്ടു. ഇത് ചരിത്രം. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. അതിനവരുടെ കയ്യിൽ ധാരാളം തെളിവുകളുമുണ്ട്. അന്ന് നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ബൂത്തല്ലെന്നവർ ഉറപ്പിച്ച് പറയുന്നു. കൊല്ലപ്പെട്ടയാൾ ചെമ്പൻ മുടിക്കാരനായിരുന്നു. പക്ഷേ കറുത്ത മുടിയുള്ളയാളായിരുന്നു ബൂത്ത്. ഫോർട്ട് തിയേറ്ററിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ ബൂത്തിൻ്റെ കാലിന് പരിക്കേറ്റിരുന്നു. എന്നാൽ മരിച്ചയാളുടെ കാലിൽ പരിക്കേറ്റതിൻ്റെ പാട് പോലുമില്ലായിരുന്നു. ബൂത്ത് കൊല്ലപ്പെട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? ലിങ്കൺ വധത്തിന് ശേഷം 38 വർഷം കൂടി ബൂത്ത് ജീവിച്ചിരുന്നു അത്രേ. ടെക്സാസുകാരനായ ഫിനിഷ് ബെറ്റ്സ് എന്ന ഒരു അഭിഭാഷകൻ 1907 ഒരു പുസ്തകം പുറത്തിറക്കി. എസ്കേപ്പ് ആൻഡ് സൂസൈഡ് ഓഫ് ജോൺ വി ബൂത്ത് എന്നായിരുന്നു അതിൻ്റെ പേര്. 1877 ഫിനിഷ് ടെക്സാസിലെ ഗ്രാൻബറിയിൽ വെച്ച് ജോൺ സെൻറ്റ് ഹെലൻ എന്നയാളെ പരിചയപ്പെട്ടു. എന്തോ മാരകരോഗം പിടിച്ചു തീരെ അവശനായിരുന്നു ഹെലൻ. താൻ മരിച്ചു പോകുമെന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാൾ ഫിനിഷിനോട് കുറ്റസമ്മതം നടത്തി. താൻ യഥാർത്ഥത്തിൽ ലിങ്കന്റെ കൊലയാളിയാണെന്ന് പറഞ്ഞ ഹെലൻ തൻ്റെ പേര് ജോൺ വി ബൂത്താണെന്നും ഏറ്റു പറഞ്ഞു. ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ഫിനിഷ് പക്ഷേ ലിങ്കണെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് മുതൽ കൊലപാതകം ശേഷമുള്ള രക്ഷപ്പെടൽ എന്നിവയെല്ലാം അന്വേഷണങ്ങളെ വെല്ലുന്ന കൃത്യതയോടെ പറഞ്ഞു. ചാട്ടത്തിനിടയിൽ കാലിൽ പരിക്കേറ്റതും രഹസ്യമായി ചികിത്സ തേടിയതും സുഖം പ്രാപിച്ച ശേഷം വിർജീനിയയിലേക്ക് രക്ഷപ്പെട്ടതും എല്ലാം അക്കമിട്ട് നിർത്തി പറഞ്ഞതോടെ ഫിനിഷ് ചിന്താക്കുഴപ്പത്തിലായി. രക്ഷപ്പെടുന്നതിനിടയിൽ ബൂത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപ്പെട്ട ചില രേഖകൾ ആ ഫാം ഹൗസിൽ വെച്ചു. അവ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര വിലപ്പെട്ടതായിരുന്നു. അത് തിരിച്ചെടുക്കാൻ ബൂത്ത് അയച്ച ആളെയാണ് പട്ടാൾക്കാർ വെടിവെച്ച് കൊന്നതെന്ന് ഹെലൻ പറഞ്ഞു നിർത്തി. പക്ഷേ ഹെലൻ ഭയന്ന പോലെ അയാൾ മരിച്ചില്ല. രോഗം കുറഞ്ഞതും അയാൾ അപ്രത്യക്ഷനായി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. 1903 ഒക്ലഹോമിലെ ഈനീഡ് എന്ന സ്ഥലത്ത് ഒരു വാടകമുറിയിൽ വിഷബാധയേറ്റ് മരിച്ച നിലയിൽ ഹെലനെ കണ്ടെത്തി. വിവരമറിഞ്ഞ ഫിനിഷ് ഹെലൻ്റെ ശരീരം കേടുവരാതെ സൂക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഷിക്കോഗോയിൽ നിന്നുള്ള 6 ഡോക്ടർമാർ ഹെലൻ്റെ ശരീരം പരിശോധിച്ചു. അമ്പരപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ ആയിരുന്നു അവരെ കാത്തിരുന്നത്. രൂപസാദൃശ്യം പോട്ടെ എന്ന് വയ്ക്കാം. വലത് കൺപോളിൽ ഒരു മുറിവ്, മുറിവേറ്റ് ചതഞ്ഞ വലതു കൈയിലെ തള്ളവിരൽ, പിന്നെ ഒടിവുണ്ടായിരുന്ന ഇടതുകാൽ, ബൂത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതേ തിരിച്ചറിയാൻ ഉണ്ടായിരുന്ന അടയാളങ്ങൾ. തികഞ്ഞ അലംഭാവമായിരുന്നു ലിങ്കൺ വധം പുനരന്വേഷിക്കാൻ ഗവൺമെന്റ് കാണിച്ചത്. മണൽത്തരികൾ മുതൽ മേഘപടലങ്ങൾ വരെ സ്വാധീനമുള്ള ഒരു നെക്സസ് ആയിരുന്നു ഈ തിരക്കഥ രചിച്ചത് എന്ന് ഇന്നും ബഹുഭൂരിപക്ഷം അമേരിക്കൻ കുറ്റാന്വേഷകരും വിശ്വസിക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.